ഹായ്, ഇന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒരു ജോലിയുടെ അവസരമാണ്. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നഴ്സുമാർക്കുള്ള അവസരമാണ്. അത് എൻ ടി ആണ് ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്ടറിൽ വരുന്നതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഒരുപാട് നഴ്സുമാർ നമ്മുടെ നാട്ടിലുണ്ടാകും, ചിലപ്പോൾ അവർ അറിയാത്ത ആളുകളുണ്ടാകും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നമുക്കറിയാം, എൻ ടി എ, ജെ ഇ മെയിനും നീറ്റ്, അങ്ങനെ ഒരുപാട് എക്സാമിനേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നൊരു ഏജൻസിയാണ് എൻ ടി എ. ആ എൻ ടി എ തന്നെയാണ് ഈ എക്സാമിനേഷൻസ് നടത്തുന്നത്. മിലിട്ടറി നേഴ്സിംഗ് സർവീസസ് എസ് എസ് സി എന്നുള്ളതാണ് അതിൻ്റെ പേര്. ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ്, കമ്മീഷൻ്റെ ഓഫീസറാണ് ആവാൻ സാധിക്കുക. എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡാണ്. 14th January നടക്കുന്നത് 2024. അതിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഒരുപാട് സെൻറ്ററുകളുണ്ട്. അതിൽ ഏതെങ്കിലും സെൻറ്ററുകൾ വെച്ചിട്ടാണ് എക്സാമിനേഷൻ നടത്തുക. ഇത് അപേക്ഷിക്കാൻ സാധിക്കുക ഫീമെയിൽസിന് മാത്രമാണ് കേട്ടോ. ദ സി ബി ടി ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ് ഓൺലി ഹൂ ആർ ഇന്ത്യൻ ആൻഡ് ബിറ്റ്വീൻ 21 and 35 ഈസ് ഏജ് ഇൻ ദ ഡേറ്റ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ റെസിപ്റ്റ്സ് ഓഫ് അപ്ലിക്കേഷൻ. ആ അപ്ലിക്കേഷൻ കിട്ടുന്ന സമയത്ത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ ഏജ് 21 വയസ്സിൻ്റെയും 35 വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം. അപ്ലിക്കേഷൻ നിങ്ങൾക്ക് 11th, അതായത് ഇന്ന് ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത 26th വരെ അപ്ലിക്കേഷൻ ഇടാം. ലാസ്റ്റ് ഡേറ്റ് 26th 11:30 PM ആണ്. രാത്രി 11:30 വരെ അപേക്ഷിക്കാൻ പറ്റും. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ 27th വരുന്നത് 28th വരെയാണ് ചെയ്യാൻ പറ്റുക. അഡ്മിറ്റ് കാർഡ് January 1 വരും. എക്സാമിനേഷൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡാണ്, 14th January. ഓക്കെ, ഇത്രയാണ് അതിനെക്കുറിച്ചിട്ടൊരു ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പറയാനുള്ളത്. എക്സാമിനേഷൻ്റെ പാറ്റേൺ വരികയാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാവുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആണ് ഒരു പേപ്പറായിട്ട് വരിക. അത് ഇംഗ്ലീഷ് ഓൺലൈനിലായിരിക്കും. അതേപോലെ തന്നെ അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. കൂടുതൽ ഡീറ്റെയിൽസിന് ഇൻഫോർമേഷൻ ബുള്ളറ്റിന് സൈറ്റിൽ അപ്ലോഡ് ആയിട്ട് കാണുന്നില്ല, ഇന്നൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യായിരിക്കും. ഇന്നൊരു കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്, ഒന്ന് ഇവരുടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻസ് വായിച്ചു വയ്ക്കാനാണ്. വെബ്സൈറ്റിലെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ അപ്ലോഡ് ആയിട്ടില്ല. എന്നാലും ബേസിക്കലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരിക, നിങ്ങളുടെ ഫോട്ടോസ് വേണ്ടി വരും, അതേപോലെ തന്നെ നിങ്ങളുടെ എസ് സി അല്ലെങ്കിൽ നോൺ ക്രിമിനൽ വിഭാഗത്തിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വരും. ഓക്കെ, നോർമലി ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇൻഫോർമേഷൻ ബുള്ളറ്റിന് അപ്ലോഡ് ആയിട്ടില്ല, എന്നാലും ബേസിക് വേണ്ടി വരിക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ആധാർ കാർഡ്, ഒരു ഫോട്ടോ വേണ്ടി വരും, സിഗ്നേച്ചർ വേണ്ടി വരും, മേബി തമ്പ് വേണ്ടി വരും. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് വേണ്ടി വരിക നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളാണ്, എസ് എൽ സി, പ്ലസ് ടു, ഈ നഴ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റ്, അവരെ ഏതെങ്കിലും സ്റ്റേറ്റ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, അത്ര സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വരും. പിന്നെ നോൺ ക്രിമിനൽ ഒക്കെ പോലുള്ള സർട്ടിഫിക്കറ്റുകൾ, എസ് സി എസ് ടി പോലുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നതാണ് മനസ്സിലാക്കുന്നത്. ഓൺലൈൻ മോഡ് മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഒരാൾ ഒരു അപ്ലിക്കേഷൻ അയക്കാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ അപ്ലിക്കേഷൻ അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി നിങ്ങളുടെ തന്നെയാണ് കൊടുക്കുന്നത് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ ഒ ടി പി ഒക്കെ വരുന്ന പർപ്പസിന് നിങ്ങളേതെങ്കിലും ഓൺലൈൻ സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തതൊക്കെ ആയിരിക്കും കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാതിരിക്കുക എന്നതാണ്. ക്വാളിഫിക്കേഷൻസ് വരുന്നത് എന്താ വെച്ചാൽ, നേഴ്സിംഗിൽ M.Sc, B.Sc, പോസ്റ്റ് ബേസിക് നേഴ്സിംഗ് ഇവയിലെ ഏതെങ്കിലും ഒരു ബിരുദമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതേപോലെ സംസ്ഥാന കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ എക്സാമിനേഷൻ ഓൺലൈൻ മോഡ് നടത്തി ഒരു 50% മാർക്ക് നേടുന്ന ആളുകളെ അവർ സെലക്ട് ചെയ്യും. അതിനുശേഷം ഡൽഹിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ എല്ലാവിധ സർട്ടിഫിക്കറ്റും ഒറിജിനൽ ഹാജരാക്കണം. ഈ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സെലക്ഷൻസ് കിട്ടുക. 3 മുതൽ 5 ദിവസം വരെ നിങ്ങളവിടെ താമസിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് പോകാനുള്ള യാത്രാക്കൂലിയൊക്കെ നിങ്ങൾക്ക് കിട്ടും, പിന്നീട് അവർ തരും. പക്ഷേ നിങ്ങൾ തന്നെ സ്വയം എന്ത് ചെയ്യണം, അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യണം. മറ്റൊരു വ്യവസ്ഥകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, മിനിമം നിങ്ങളൊരു 14 വർഷമെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. 5+5+4 എന്നുള്ള രീതിയിലാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ. ഫസ്റ്റ് നിങ്ങൾക്ക് ലഫ്റ്റനൻ്റ് റാങ്കിലാണ് പ്രവേശനം ലഭിക്കുക. 3 വർഷത്തിന് ശേഷം ക്യാപ്റ്റൻ ആവും. 5 വർഷത്തിന് ശേഷം മേജറോ, വലിയൊരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് സെലക്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് മേഖല, നേവിയിലാണെങ്കിലും ആർമിയിലാണെങ്കിലും എയർഫോഴ്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യാനും വേണ്ടി തയ്യാറാവണം എന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തു തന്നെ വിശ്വസിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ഇൻഫോർമേഷൻ ബുള്ളറ്റിന് ഡൗൺലോഡ് ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യാനുള്ള എൻ ടി എയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കമൻറ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇനേബിൾ ആയിരിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇനേബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഷെയർ ചെയ്താലും ലൈക്ക് ചെയ്താലും സന്തോഷം കൂടുകയുള്ളൂ. താങ്ക് യു.